വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ പെണ്ണുങ്ങൾക്ക് മാത്രം പറ്റിയ വീഡിയോ സോളി. അപ്പൊ വേറെ ഒന്നല്ലാട്ടെ, ഞാൻ ഇങ്ങനെ ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഓൺലൈനിൽ മേടിക്കുന്ന ഒരാളാട്ട്. ഞാൻ എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ മേടിക്കാറില്ല കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സാധനം. അപ്പൊ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറ് നമ്മുടെ ഡ്രസ്സ് എവിടുന്നാ നിങ്ങൾ ഓൺലൈനിൽ എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ല. ഞാൻ മെയിനായിട്ട് ഓൺലൈനിൽ മേടിക്കുന്ന ഒരേ ഒരു സംഭവം നമ്മൾ ഷയവേ എന്നുള്ള പ്രയാണ് കേട്ടോ. പ്രയയും പാൻറ്റീസും അതേപോലെ തന്നെ നൈറ്റ് ഡ്രസ്സും ഇതൊക്കെയാണ് കേട്ടോ. ഷയവേ എന്നാണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഷയവേ എന്നാണ് കേട്ടോ. അപ്പൊ വേറെ ഒന്നുമല്ല, ഞാന് പൊന്നൂനായാലും കുഞ്ഞിനായാലും പ്രയൊക്കെ മേടിക്കുമ്പോ നമ്മുടെ അടുത്ത കടയിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രയൊക്കെ ഉണ്ടല്ലോ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ മാസം അതിന്റെ മേലെ സാധനം കൂടില്ല. പെട്ടെന്ന് നമ്മളൊന്ന് കഴുകി എന്ന് വെച്ചാൽ കൂടുതലും ഇവര് പേഡ് വെച്ചിട്ടുള്ള കപ്പുള്ള പ്രയാണ് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പേഡുള്ള പ്രയാണ് ഒരു കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ തിരുമ്പി ഒന്ന് പിഴിഞ്ഞ് തോരണുമ്പോഴേക്കും അത് അങ്ങാകെ ചുളിഞ്ഞ് കേടാവും കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ പ്രയ മേടിച്ച് 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 സത്യം പറഞ്ഞാൽ ഞാൻ തോൽക്കണ ഒരാളാട്ടോ. രണ്ടു മേടിക്കും കുറെ രണ്ടു ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും മുന്നേ കുഞ്ഞിന് വീണ്ടും പറയാം അത് കേടായിട്ട് അത് ചൂവില്ല അത് ഇടാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം കഴിയുമ്പോഴൊക്കെ തന്നെ അവരിത് പറയാൻ തുടങ്ങും അമ്മ അത് കേടായി. പിന്നെ അവരത് പിഴിയാണ്ട് വെറുതെ ഇടല്ലേ, എന്ന് വെച്ചാൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അതാകെ കേടാവട്ടെ. നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് കേടാ. ഹുക്ക് ആയാലും ഒന്നും അത്ര നല്ല ഹുക്കോ കാര്യങ്ങളോ ഒന്നും അറിയണേ. പല സ്ഥലത്തും പല ബ്രാൻഡ് ബ്രാൻഡ് സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നിനായാലും കുഞ്ഞിനായാലും ഒരുപാട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു സമാധാനം എന്താ പറയുക, ഷയവേ എന്നുള്ള പ്രയ മേടിക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും ഒരു സമാധാനം. എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കുറേ ഒരു ട്രിപ്പൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ കുറച്ച് പ്രയം മേടിച്ചത് കുറച്ചാളായി കേട്ടോ. മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ ഏത് ഡ്രസ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പ്രയും നമുക്ക് ഷേവ് ചെയ്യുന്ന ഇതാക്കണം. ഇപ്പൊ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പ്രയ സെലക്ട് ചെയ്യാണെങ്കിൽ നമുക്ക് എല്ലാ മോഡലും കിട്ടാറില്ല. ഇപ്പൊ വല്ല ജാക്കറ്റ് ഒക്കെ ഇടുമ്പോ കോട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളിൽ ഇടാൻ പറ്റണതോ അതല്ല. പിന്നെ നമുക്ക് ഈ ബാക്ക് കാലത്തൊക്കെ നന്നായി വൈഡ് ആയിട്ടൊക്കെ അടിക്കുമ്പോ നമ്മുടെ പ്രയുടെ വള്ളി കാണും. ഇപ്പൊ വള്ളി ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് പ്രയ മാത്രം ഇങ്ങനെ കവർ ചെയ്യണ പോലത്തെ പ്രയും കാര്യങ്ങളും ഒക്കെ നമുക്ക് മോഡലുകൾ ഉണ്ട് ഇപ്രാവശ്യം കുഞ്ഞിനാണ് കേട്ടോ അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണത്. എനിക്കും ഞാൻ മേടിക്കാറുണ്ട് ഇപ്രാവശ്യം. ഞാൻ എനിക്ക് മേടിച്ചില്ല, ഒക്കെ കുഞ്ഞിനാണ്. കുഞ്ഞിനെന്നെ സെലക്ട് ചെയ്ത് കുഞ്ഞിനെന്നെ മേടിച്ചു കൂട്ടാം. കുഞ്ഞ മേടിച്ച പ്രയാണിച്ചാലട്ടെ. എന്താ വെച്ചാൽ വേറെ നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് പ്രസ്റ്റിൻ വശം നല്ല ഭംഗിയായി നിന്നാലട്ടോ. നമുക്ക് എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും അതിനൊരു ലുക്ക് വരുള്ളൂ. പലരും പറയും നമ്മൾ സാരി എടുക്കുമ്പോൾ നമുക്ക് ഒരു ഭംഗി വരുന്നില്ല, ഒരു ഫിനിഷിങ് ആവുന്നില്ല. ഞാനും ബ്രൈഡ്സിന് സാരി എടുക്കുമ്പോൾ പല അനുഭവം ഉണ്ട് കേട്ടോ. എന്താ നമുക്ക് പ്രസ്റ്റ് വശം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സാരി ഒട്ടിക്കെടുക്കും. അങ്ങനെ സാരി ഒട്ടിയെടുക്കൂട്ടാ. പിന്നെ പിന്നെ നമ്മളിപ്പോൾ കുറേ ഇപ്പോൾ കുറേ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ യൂട്യൂബ് വഴി നമ്മൾ പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ട് കുറേ ആൾക്കാർക്ക് മെസ്സേജ് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെയാണ് ഒരുപാട് ഉപകാരപ്രദം എന്ന് ചോദിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഉണ്ട്, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് പ്രസ്റ്റ് വശം നല്ല ഭംഗിയിൽ നിന്നാലാണ് നമുക്ക് എന്ത് ഡ്രസ്സ് ഇപ്പോൾ അത് മോഡലായാലും ട്രഡീഷണൽ ആയാലും എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും ബ്രസ്റ്റ് വശം കറക്റ്റായി നിൽക്കുമ്പോഴാണ് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഷേപ്പും കാര്യങ്ങളും ഭംഗിയും ഒക്കെ വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പൊന്നു കുഞ്ഞിനൊക്കെ പുറത്ത് പോകുമ്പോൾ കൂടുതലും അവർ യൂസ് ചെയ്യുന്നത് ഈ പേഡ് വെച്ചിട്ടുള്ള ബ്രൈ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കുഞ്ഞിനൊക്കെ ഭയങ്കര ക്ഷീണിച്ചൊരു പ്രകൃതമാണ് അല്ലേ. അപ്പോൾ വേറെ ഡ്രസ്സൊക്കെ സാധാ നോർമൽ ഒരു വട്ടനടിപ്പ് ബ്രൈയൊക്കെ ഇട്ട് സാധാ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും തോന്നിക്കാം. തിരിച്ച് അവൾക്ക് ഈ പേഡ് വെച്ചിട്ടുള്ള ഒരു ബ്രൈയായിട്ട് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നല്ല നല്ല ഷേപ്പായിട്ടുള്ളൊരു ശരീരവും കാര്യങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ നോർമൽ മേടിക്കാറുണ്ട്. നോർമൽ ഡെയിലി യൂസിന് നോർമൽ മേടിക്കാറുണ്ട്. ഡെയിലി യൂസ് ഒക്കെ നോർമൽ യൂസ് ചെയ്യാറ്. പക്ഷെ പുറത്തേക്ക് അവർ പോകുമ്പോൾ മോഡേൺ ഡ്രസ്സുകളായാലും ട്രഡീഷണൽ സാരി ഇടുമ്പോഴൊക്കെ കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് ഇതാട്ടോ. പക്ഷെ എന്താന്ന് പറയുന്നത് ഈ ഒരു കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു എത്ര കഴിയാലും കണ്ടോ. നമ്മൾ എത്ര ഇങ്ങനെ ചുളിച്ചു പിടിച്ചൊക്കെ ഇട്ടാലും കണ്ട അത് നിൽക്കണോക്കെ അതല്ലേ. നമ്മുടെ ബ്രസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്തായി നിൽക്കണം. അവിടെ ഒരു ഭയങ്കര ബലമായിട്ട് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ
ഒരുപാട് കളറുകളുണ്ട്, അതാണ് രസം. എല്ലാ ഡ്രസ്സിനും മാച്ച് കളറുകളും, പക്ഷെ അതെല്ലാം വെറൈറ്റി കളറാട്ടോ. ബ്ലാക്ക് തന്നെ മേടിക്കാറ്, പ്രാവശ്യം ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു കളർ കേട്ടോ, നല്ല കളർ. അതേപോലെ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി. അടിപൊളിയായിട്ട് നമ്മള് നാട്ടിൽ ഇവിടെ നിന്ന് മേടിക്കണതിന്റെയൊക്കെ ഇത് ഭയങ്കര പെട്ടെന്ന് അതിന്റെ ഇത് നമ്മൾ എത്ര പഠിച്ചാൽ കേട്ടോ, അത്രയും ഉറപ്പും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇത് വെറുതെ പറയണ കാര്യമില്ല. എല്ലാവരും ഈ ഒരു ആപ്പിൽ കയറി നോക്കി കൂടെ ഷെയ്യവടെ. അതേപോലെ ഇതൊക്കെ അതെന്ന് പറയുമ്പോൾ നല്ലൊരു ഗുണമുണ്ട്, കറക്റ്റ് ഇങ്ങനെ ഇതായി നിൽക്കാണ്. പക്ഷെ ഇത് അപ്പൊ എല്ലാ ഡ്രസ്സിനും അതിന്റെ ആവശ്യമില്ല. ഇത് നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ് നോക്കി. ആ കുഴി കാണാ ഒരു പേട് വെച്ച ബ്രൈ, പക്ഷെ ആ കുഴി ഒരു പിടിയുള്ള തീർന്നു വരെ പേട് ബ്രേക്ക് അങ്ങനെ ഇരുന്നുണ്ടോ. നല്ല അടിപൊളി ആട്ടാ. എന്നാലും ഇപ്പൊ കുഞ്ഞിന്റെ സൈസ് 34C ആട്ടോ, കുഞ്ഞ മേടിക്കുന്ന സൈസ്. അപ്പൊ സൈസ് അറിയാം, കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചത് എങ്ങനെയാ സൈസും കാര്യങ്ങളും അറിയിച്ചു. പക്ഷെ ഈ ആപ്പിൽ തന്നെ ഇതിന്റെ സൈസും സൈസും ഇവിടെ വെച്ച് അത് കറക്റ്റായിട്ട് അതിൽ പറയണം. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ആപ്പിൽ തന്നെ കയറി കഴിഞ്ഞാൽ അതിന് നിങ്ങക്ക് എന്റെ സൈസ് സെലക്ട് ചെയ്യാം, അവര് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ബ്ലാക്ക് പറഞ്ഞാൽ അടിപൊളിയാണ് ഡ്രസ്. കാണുന്നില്ല ഭംഗിയുള്ള ലോക്കറ്റ് ഒക്കെ നല്ല ലോക്കറ്റും. ലോക്കറ്റ് ഇത് മൂന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കല്ലൊക്കെ വെച്ച് ലോക്കറ്റ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. വെള്ളി കണ്ട ഒരുപാട് ഇതൊന്നും ഇല്ല കണ്ട, ഭയങ്കര കനം കുറഞ്ഞ ഒരു വെള്ളിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ നമ്മുടെ ഡ്രസ്സിന്റെ പുറത്തുനിന്ന് കണ്ടാലും നമുക്ക് പ്രേട വള്ളിയായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ഷിമ്മിയുടെ കയറ്റം തോന്നുള്ളൂ. അടിപൊളി ബ്രാഗ് ഷെയ്യവേട ഒരു രക്ഷയില്ല കേട്ടോ. അത്ര ഓഫറുകളുണ്ട്, പ്രാവശ്യം ഒരുപാട് ഓഫറുകളുണ്ട്. ഓഫറുകൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എത്ര എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു? 5 എണ്ണം. അടുത്തത് ഇതാട്ടാ. ഇതൊക്കെ ശരിക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രയോഗങ്ങളാട്ടോ. ഡെയിലി യൂസ് ചെയ്യാം. ഇത് കട്ടിയോ കാര്യങ്ങളൊന്നും ഡെയിലി ബ്ലാക്ക് കട്ടിയുണ്ട്, മറ്റേ കട്ടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു പ്രയോഗം. നമ്മൾ സത്യം ഓഫർ വരുമ്പോഴാട്ടോ നമ്മൾ മേടിച്ചേക്കോട്ടോ. ഓഫർ വരുമ്പോ നമ്മളിത് മേടിച്ചേക്കും. എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടുന്നതല്ല. ഓഫർ വരുമ്പോ നമ്മളിത് അവരുടെ ഇവിടെ എപ്പോഴും ഓഫറുകൾ ഉണ്ട് കേട്ടോ. കൂടുതലും നല്ല നല്ല ഓഫറുകൾ ഉണ്ട്. ഇതും നല്ല അടിപൊളി പ്രൈ കേട്ടോ. വള്ളിയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കണ്ടാ. നമുക്ക് ഇവിടെ നിന്നും സപ്പോർട്ടായിട്ട് കണ്ട, ഇവിടെ നിന്നും സപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ട് വള്ളിയെ കണ്ടാ. നമ്മൾ മറ്റു കമ്പനികളിലെ കണ്ണുകളും ഒരുപാട് വെറൈറ്റി 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 പ്രൈസുകൾ നമുക്ക് കാണാൻ പറ്റൂടെ. അവരെ ആപ്പില് കുറെ വെറൈറ്റി ഉണ്ട്. സ്പോർട്സ് ബ്രാൻഡൊക്കെ വേണ്ട ബ്രേക്ക് ഒക്കെ ഭയങ്കര ഓഫറാട്ടാ. എത്ര എടുക്കുമ്പോ സ്പോർട്സ് ബ്രാൻഡ് ഇന്നലെ കുഞ്ഞു നോക്കിയായിരുന്നു, മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നോക്കി വെച്ചിരുന്നു കേട്ടാ. ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കുഞ്ഞ്. സ്പോർട്സ് ബ്ര രണ്ടെണ്ണത്തിന് 1449 രൂപ രണ്ടെണ്ണത്തിന്. ഇതുപോലെ പൊന്നു കഴിഞ്ഞാഴ്ച പൊന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പൊന്നു ആ ഓഫർ വന്നപ്പോ കുഞ്ഞു പൊന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ സ്റ്റാർട്ടിംഗ് റേറ്റ് ആയിരുന്നത് 198 രൂപ 199 രൂപ സ്റ്റാർട്ടിങ് വരുന്ന പ്രയറുകൾക്ക്. അതേപോലെ 3 പ്രയറിക്കുമ്പോ 899 രൂപ. പിന്നെ മോഡൽ ഓരോ മോഡലിനനുസരിച്ച് റേറ്റ് ഉള്ളു. വേറൊരു മോഡൽ പ്രയറിക്കുമ്പോ 3 1199 രൂപ. അങ്ങനെ നേഴ്സിംഗ് ബ്രൈക്ക് 1299 രൂപ. പിന്നെ പാന്റീസ് കാര്യങ്ങളൊക്കെ 599 രൂപ. 3 എണ്ണത്തിന് 599. 5 എണ്ണത്തിന് 599. അപ്പൊ അതിന്റെ മാറ്റങ്ങളും ഡൗട്ട് അത് നമുക്ക് നോക്കി. അപ്പൊ അങ്ങനെ കുഞ്ഞൻ ഒരു നൈറ്റ് ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് നൈറ്റ് ഡ്രസ്, ബ്ലാക്ക് നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ. പക്ഷെ ഞാൻ നിന്നോട് വേറെ പറഞ്ഞു, അതിനെന്താ അത് ഇതാക്കിയത്, ഇതാണോ ഇഷ്ടം? കുറെ നാളെ ആശയത്തിൽ ഒരു മഞ്ഞ വേണം, മഞ്ഞും ബ്ലാക്ക് വേണം. ഇതിന്റെ ഒരു പ്രായം കൂടി ഇട്ടിട്ട് പോരാ. അപ്പൊ അതിന്റെ കറക്റ്റ് ഭംഗി കാണിച്ചോട്ടെ.
അങ്ങനെ നമ്മുടെ കുഞ്ഞിന് നമ്മള് നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടു. അടിപൊളി ഡ്രസ് ആട്ടോ, കറക്റ്റ് സൈസ് അല്ലേ? കാണുമ്പോ കുറച്ച് എളുപ്പയ്ക്ക് തോന്നിയെങ്കിലും കറക്റ്റ് സെറ്റ് ആട്ടോ. നല്ല ഭംഗി ഇട്ടാണ് ഇടാനോ? ഇടാനല്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. കാരണമൊക്കെ ഇഷ്ടായോ? പ്രായൊക്കെ ഇട്ടപ്പോ എങ്ങനെയുണ്ട്? നല്ല പ്രായട്ടെ, ഇതിന്റെ വള്ളി ഭയങ്കര വിലയൊന്നും കട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫ്രീ കിട്ടിയതായിരിക്കും. അപ്പൊ നമുക്ക് വിശ്വസ്തതയോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച്, എന്താ എനിക്ക് ഒരുപാട് ചതിപ്പറ്റിയിട്ടുള്ള ഓൺലൈൻ പർച്ചേസിലൂടെ ഒക്കെ, അത് ഒരുപാട് ചതിപ്പറ്റിയിട്ടുള്ള. പക്ഷെ ആ കാര്യത്തിൽ ഷെയവയുടെ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. അവരെല്ലാം കാര്യവും അടിപൊളിയാണ് കേട്ടോ. കവറിങ്ങും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഓരോ എല്ലാ ഏജായിരിക്കുള്ള പ്രൈസും അവർക്ക് ഉണ്ട്. ഇനിയിപ്പൊ ചെറിയ കുട്ടികൾക്ക് ഡ്രസ് ഉണ്ട്, പാന്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത് ഏജ് കാര്യങ്ങളുണ്ട്, നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ഉള്ളവർക്കാണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. എല്ലാം നോർമൽ ആയിട്ടുള്ളതുണ്ട്, എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ എനിക്ക് പുറത്തേക്ക് പോകണം, നോർമലി അവരൊരു അഞ്ചാറുണ്ട്. പക്ഷെ പുറത്തേക്ക് പോകുമ്പോഴല്ല കൂടുതലും ഓരോ ഡ്രസ്സിന് പല കളറിനനുസരിച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ അവർക്ക് മേടിക്കുന്നത്. നോർമലും ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മൂന്നാലഞ്ചര നോർമൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര നമുക്ക് ഒരു മൂന്നാലഞ്ചര ഉണ്ടെങ്കിലും ഒരുപാട് തോളും കേട്ടോ. ഞാൻ പറഞ്ഞു വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിക്കാൻ പോലും ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾ താഴെ അടുത്ത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ മേടിക്കുന്ന പ്രായമൊക്കെ ഞങ്ങൾ കൈയോടെ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നാശമാണ്. ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് അടക്കുമ്പോഴേക്കും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ. എപ്പോഴും ഒരു കേടിലാണ് അത് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ഓഫറുകളും കാര്യങ്ങളും വരുമ്പോ നമ്മള് മേടിച്ചു വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഓഫറും കാര്യങ്ങളും വരുമ്പോ നമ്മള് മേടിച്ചു വെക്കാണ്. മൂന്ന് പ്രായമൊക്കെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നൊക്കെ പറയുമ്പോ വളരെ റേറ്റ് കുറവല്ലേ. മൂന്ന് പ്രായമൊക്കെ അതും ഇത്ര നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രായങ്ങളും കാര്യങ്ങളും കിട്ടാന്ന് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന 199 രൂപയുള്ളൂ. ഗുണം എന്താ, നമ്മള് ചില പ്രായകളൊക്കെ ഇടുമ്പോ നമ്മള് വൈകിട്ടായിട്ടുള്ള കഴുത്തിടുമ്പോ നമ്മള് ഈ ഇടച്ചാല് കാണുക, ഈ നമ്മുടെ ഇങ്ങനെ ചാലി ഇങ്ങനെ കാണുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രായ ഇടുമ്പോ അങ്ങനെ ഒരു വിഷയമില്ല കേട്ടോ. കറക്റ്റ് ഇവിടെ കറക്റ്റ് ബ്രസ്റ്റ് കറക്റ്റ് ഒന്ന് കിടന്നുകഴിഞ്ഞാൽ എത്ര വൈഡുള്ള നെക്ക് ഉള്ള ഡ്രസ് ഇട്ടാലും എത്ര വൈഡ് ആയിട്ടുള്ള നെക്ക് ഉള്ളതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാരും ക്ഷയയുടെ എന്താ പറയാ നോക്കി വെക്ക. അപ്പൊ അതില് നമുക്ക് ഉള്ള സൈസിനുള്ളതും നമുക്ക് വേണ്ട മോഡലുകളും കാര്യങ്ങളും ഒക്കെ അതിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോകണം. ഓക്കെ, ബൈ.